ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് തട്ടിക്കുട്ടി ദോശയാണെന്നാണ് അതിൻ്റെ പേര്. അപ്പം ഇത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തക്കുന്ന ബെല്ലൈക്കണം ചെയ്ത് ഞാനൊക്കെ ഇതും വീഡിയോസ് നല്ല നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പം നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പം ഇത് 2 കപ്പ് പച്ചരിയും 1 കപ്പ് ഉഴുന്നും പിന്നെ 1 ടീസ്പൂണ് ഉലുവയും നമ്മൾ വെള്ളത്തിൽ 6 മണിക്കൂർ കുതിർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ 1 കപ്പ് സാധാ നമ്മുടെ ചോറാണ്. പിന്നെ 1 കപ്പ് നമ്മുടെ തേങ്ങ. അപ്പോൾ നമുക്കിതെങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലോട്ടേക്ക് ഇട്ടു കൊടുക്കാം. ിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് അരച്ച് വരേണ്ടത്. അപ്പം നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് അടിച്ചിട്ടൊന്ന് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് നല്ല രീതിക്ക് തന്നെ അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ സാധാ പുളിയുള്ള ദോശേനെ കാട്ടി ഒന്നും കൂടി ലൂസ് വേണം കേട്ടോ, നമ്മുടെ ഇതിനൊരു മാവ്. അപ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂണ് നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതിലോട്ടേക്ക് 2-3 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഷുഗറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ടേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഇന്നലെ രാത്രി അടിച്ച് വെച്ച് തന്നെയായിട്ടോ. അപ്പം ഇന്ന് രാവിലെയാണ് നമ്മൾ ചുടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതിലോട്ടേക്ക് ഓയിലോ അതൊന്നുമില്ല വെളിച്ചെണ്ണ ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഞാൻ വലിയൊരു ഫ്രൈ പാനാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് കുറേ എണ്ണം നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മാവ് ഒന്നും കൂടി ഒന്ന് യൂസ് ചെയ്യണം. എന്നാലേ പെട്ടെന്ന് ഇത് പരവുള്ളൂ. നമ്മൾ പരത്തരുത്, അത് താനേ അങ്ങ് പരവുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല രീതിക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ദോശ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തട്ടിക്കുട്ടി ദോശ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങളേക്കുന്ന ദിവസത്തിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ബൈ.